ഇത് 2013 മോഡല് മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് എന്ന വാഹനമാണ്. VDI വേരിയന്റ്, സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്, ഡീസൽ എഞ്ചിനാണ്. 79,000 കിലോമീറ്ററാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത്. എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയർ ആണ്. ഇതിനവർ ചോദിക്കുന്ന വില 445,000 രൂപയാണ്. ഇതിൽ 400,000 രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. 45,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം. ഇത് 2016 മോഡല് മാരുതി സുസുക്കിയുടെ ബലേന എന്ന വാഹനമാണ്. ഡെൽറ്റയാണ് വേരിയൻറ്റ്. രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ്, പെട്രോൾ എഞ്ചിനാണ്. 60,000 കിലോമീറ്ററാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത്. ജെനുവിൻ കിലോമീറ്ററാണ്. എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയർ ആണ്. ഇതിനവർ ചോദിക്കുന്ന വില 525,000 രൂപയാണ്. ഇതിൽ 450,000 രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. 75,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം. ഇത് 2018 മോഡല് ഫോർഡ് കമ്പനിയുടെ ഫ്രീ സ്റ്റൈൽ എന്ന വാഹനമാണ്. ട്രെൻഡാണ് വേരിയൻറ്റ്. സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്, ഡീസൽ എഞ്ചിനാണ്. 34,000 കിലോമീറ്ററാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത്. ജെനുവിൻ കിലോമീറ്ററാണ്. എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയർ ആണ്. ഇതിനവർ ചോദിക്കുന്നുമില്ല. 485,000 രൂപയാണ്. ഇതിൽ 400,000 രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. 85,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം. ഇത് 2019 മോഡല് ഫോർഡ് കമ്പനിയുടെ എക്കോസ്പോർട്ട് എന്ന വാഹനമാണ്. സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്, ഡീസൽ എഞ്ചിനാണ്. 81,000 കിലോമീറ്ററാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത്. ജെനുവിൻ കിലോമീറ്ററാണ്. ഈ വാഹനത്തിൻ്റെ എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയർ ആണ്. വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിനവർ ചോദിക്കുന്നുമില്ല. 775,000 രൂപയാണ്. ഇതിൽ തന്നെ ഒരു 700,000 രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. 75,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം. ഇത് 2015 മോഡല് നിസാൻ കമ്പനിയുടെ മൈക്ര. XV വേരിയൻറ്റ്. 69,000 കിലോമീറ്ററാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത്. എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയർ ആണ്. വേറെ മേജർ ആക്സിഡൻ്റ് റീപ്ലേസ്മെൻ്റ് കംപ്ലൈൻ്റ് ഒന്നുമില്ല. ഇതിനവർ ചോദിക്കുന്ന വില 315,000 രൂപയാണ്. ഈ വില നെഗോഷ്യബിൾ പ്രൈസാണ്. ഇത് 2018 മോഡല് മാരുതി സുസുക്കിയുടെ എസ്ക്രോസ് എന്ന വാഹനമാണ്. ആൽഫ ഹൈബ്രിഡാണ് വേരിയൻറ്റ്. രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ്, ഡീസൽ എഞ്ചിനാണ്. 125,000 കിലോമീറ്ററാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത്. എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയർ ആണ്. വേറെ മേജർ ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻറ്റ് കംപ്ലൈൻറ്റ് ഒന്നുമില്ല. ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ്. ഉള്ളും പുറവുമെല്ലാം പക്ക നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. ഇതിനവർ ചോദിക്കുന്ന വില 755,000 രൂപയാണ്. ഇതിൽ 700,000 രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. 55,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം. ഇത് 2018 മോഡല് ഹ്യുണ്ടായി കമ്പനിയുടെ ക്രെറ്റ. എസ് ആണ് വേരിയൻറ്റ്. സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്, ഡീസൽ എഞ്ചിനാണ്. 140,000 കിലോമീറ്ററാണ് ഓട്ടം. വേറെ മേജർ ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻറ്റ് കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നുമില്ല. ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ്. എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയർ ആണ്. ഇതിനവർ ചോദിക്കുന്ന വില 765,000 രൂപയാണ്. ഈ വാഹനത്തിന് ഫുൾ ലോൺ അവൈലബിൾ ആണ്. അതായത് നമ്മൾ ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് ആദ്യമൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഇത് 2016 മോഡല് ഹോണ്ട കമ്പനിയുടെ ജാസ് എന്ന വാഹനമാണ്. എസ് ആണ് വേരിയൻറ്റ്. സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വാഹനമാണ്, ഡീസൽ എഞ്ചിനാണ്. 116,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ജെനുവിൻ കിലോമീറ്ററാണ്. ഇതിനവർ ചോദിക്കുന്ന വില 525,000 രൂപയാണ്. ഇതിൽ 500,000 രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. 25,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം. ഇത് മാരുതി സുസുക്കിയുടെ വേഗനർ എന്ന വാഹനമാണ്. VXE ആണ് വേരിയൻറ്റ് വരുന്നത്. 2017 മോഡലും 2018 രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള വാഹനമാണ്. സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്, പെട്രോൾ എഞ്ചിനാണ്. 53,000 കിലോമീറ്ററാണ് വാഹനം ഓടിയിട്ടുള്ളത്. ജെനുവിൻ കിലോമീറ്ററാണ്. എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും നിലവിൽ ക്ലിയർ ആണ്. ഇതിനവർ ചോദിക്കുന്ന വില 415,000 രൂപയാണ്. ഇതിൽ 350,000 രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. 65,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം. ഇത് ഫോക്സ് വാഗൻ കമ്പനിയുടെ പോളോ എന്ന വാഹനമാണ്. കംഫർട്ട് ലൈനാണ് വേരിയൻറ്റ്. സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്, ഡീസൽ എഞ്ചിനാണ്. 80,000 കിലോമീറ്ററാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത്. ജെനുവിൻ കിലോമീറ്ററാണ്. എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയർ ആണ്. ചോദിക്കുന്ന വില 425,000 രൂപയാണ്. ഇതിൽ 325,000 രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. 100,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം. ഇത് 2019 മോഡല് ടാറ്റ കമ്പനിയുടെ നെക്സോൺ എന്ന വാഹനമാണ്. XZ+ ആണ് വേരിയൻറ്റ്. ഇത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ്. സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്, പെട്രോൾ എഞ്ചിനാണ്. 18,000 കിലോമീറ്ററാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത്. ഇതിനവർ ചോദിക്കുന്ന വില 760,000 രൂപയാണ്. ഇതിൽ 720,000 രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. 40,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം. ഇത് 2021 മോഡല് മാരുതി സുസുക്കിയുടെ വേഗനർ എന്ന വാഹനമാണ്. VXE ആണ് വേരിയൻറ്റ്. സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്, പെട്രോൾ എഞ്ചിനാണ്. 39,000 കിലോമീറ്ററാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത്. ജെനുവിൻ കിലോമീറ്ററാണ്. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനവർ ചോദിക്കുന്ന വില 545,000 രൂപയാണ്. ഇതിൽ 500,000 രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. 45,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം. ഇത് ടാറ്റ കമ്പനിയുടെ ടിയാഗോ എന്ന വാഹനമാണ്. XZ+ ആണ് വേരിയൻറ്റ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്, പെട്രോൾ എഞ്ചിനാണ്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് ഈ വാഹനം വരുന്നത്. 52,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. ജെനുവിൻ കിലോമീറ്ററാണ്. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ്. വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. ഇതിനവർ ചോദിക്കുന്ന വില 495,000 രൂപയാണ്. ഇതിൽ 450,000 രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. 45,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം. ഇത് 2020 മോഡല് മാരുതി സുസുക്കിയുടെ ആൾട്ടോ 800 എന്ന വാഹനമാണ്. LXE ആണ് വേരിയൻറ്റ്. സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്, പെട്രോൾ എഞ്ചിനാണ്. 50,000 കിലോമീറ്ററാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത്. ജെനുവിൻ കിലോമീറ്ററാണ്.
വേറെ മേജർ ആക്സിഡൻറ്റ് റീപ്ലേസ് കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. ഇതിന് ഇവർ ചോദിക്കുന്നുമില്ല. 330,000 രൂപയാണ് ഇതിൽ. 300,000 രൂപ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. വെറും 30,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം. എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ഈ വാഹനത്തിൻ്റെ ക്ലിയർ ആണ്. ഇത് 2020 മോഡൽ റെനോൾട്ട് കമ്പനിയുടെ കിഡ് എന്ന വാഹനമാണ്. സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. പെട്രോൾ എഞ്ചിനാണ്. 48,000 കിലോമീറ്റർ ആണ് ഈ വാഹനം ഓടിയിട്ടുള്ളത്. കമ്പനി സർവീസുള്ള വാഹനമാണ്. ഇതിന് ഇവർ ചോദിക്കുന്ന വില 350,000 രൂപയാണ്. ഫുൾ ലോണ് അവൈലബിൾ ആയിട്ടുള്ള വാഹനമാണ്. ഇത് 2018 മോഡല് ഫോക്സ് വാഗൻ കമ്പനിയുടെ പോളോ എന്ന വാഹനമാണ്. സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. പെട്രോൾ എഞ്ചിനാണ്. 66,000 കിലോമീറ്റർ ആണ് ഈ വാഹനം ഓടിയിട്ടുള്ളത്. ജെനുവിൻ കിലോമീറ്റർ ആണ്. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയർ ആണ്. ഇതിന് ഇവർ ചോദിക്കുന്നുമില്ല. 560,000 രൂപയാണ് ഇതിൽ. ഫുൾ ലോൺ അവൈലബിൾ ആണ്. അതായത് 560,000 രൂപയും നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. ഇത് 2013 മോഡല് ഹ്യുണ്ടായി കമ്പനിയുടെ ഐടൺ എന്ന വാഹനമാണ്. സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. 140,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. മാഗ്നയാണ് വേരിയൻറ്റ്. എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയർ ആണ്. ഇതിനവർ ചോദിക്കുന്നുമില്ല. 200,000 രൂപയാണ് ഇതിൽ. തന്നെ 175,000 രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. 25,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം. ഇത് 2015 മോഡല് മാരുതി സുസുക്കിയുടെ സെലേറിയോ എന്ന വാഹനമാണ്. VXI ആണ് വേരിയൻറ്റ്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ്. സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. പെട്രോൾ എഞ്ചിനാണ്. 74,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. കമ്പനി സർവീസുള്ള വാഹനമാണ്. എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ്. ചോദിക്കുന്ന വില 375,000 രൂപയാണ് ഇതിൽ. തന്നെ 300,000 രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. 75,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം. ഇത് 2011 മോഡല് മാരുതി സുസുക്കിയുടെ ആൾട്ടോ എന്ന വാഹനമാണ്. രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. പെട്രോൾ എഞ്ചിനാണ്. 62,000 കിലോമീറ്റർ ആണ് ഈ വാഹനം ഓടിയിട്ടുള്ളത്. എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയർ ആണ്. വേറെ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നും നിലവിലില്ല. ഇതിന് ഇവർ ചോദിക്കുന്നുമില്ല. 165,000 രൂപയാണ് ഇതിൽ. 115,000 രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. ഒരു 50,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം. ഇത് 2011 മോഡല് മാരുതി സുസുക്കിയുടെ എ-സ്റ്റാർ എന്ന വാഹനമാണ്. VXI ആണ് വേരിയൻറ്റ്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ്. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വാഹനം. പെട്രോൾ എഞ്ചിനാണ്. 44,000 കിലോമീറ്റർ ആണ് ഈ വാഹനം ഓടിയിട്ടുള്ളത്. എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയർ ആണ്. വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ മേജർ ആക്സിഡൻറ്റോ റീപ്ലേസോ ഒന്നുമില്ല. ഇതിന് ചോദിക്കുന്നുമില്ല. 250,000 രൂപയാണ് ഇത്. 2015 മോഡല് മാരുതി സുസുക്കിയുടെ റിഡ്സ് എന്ന വാഹനമാണ്. VXI ആണ് വേരിയൻറ്റ്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ്. സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. പെട്രോൾ എഞ്ചിനാണ്. 49,000 കിലോമീറ്റർ ആണ് ഈ വാഹനം ഓടിയിട്ടുള്ളത്. കമ്പനി സർവീസുള്ള വാഹനമാണ്. എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയർ ആണ്. ഇതിന് ഇവർ ചോദിക്കുന്നുമില്ല. 425,000 രൂപയാണ് ഇതിൽ. 350,000 രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. 75,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം. ഇത് 2021 മോഡല് നിസാൻ കമ്പനിയുടെ മാഗ്നൈറ്റ് എന്ന വാഹനമാണ്. സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. പെട്രോൾ എഞ്ചിനാണ്. 25,000 കിലോമീറ്റർ ആണ് ഈ വാഹനം ഓടിയിട്ടുള്ളത്. ജെനുവിൻ കിലോമീറ്റർ ആണ്. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന് ഇവർ ചോദിക്കുന്നുമില്ല. 615,000 രൂപയാണ് ഈ വാഹനത്തിന്. ഫുൾ ലോൺ അവൈലബിൾ ആണ്. ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് 2020 മോഡല് റെനോൾട്ട് കമ്പനിയുടെ ട്രൈബർ എന്ന വാഹനമാണ്. RXT ആണ് വേരിയൻറ്റ്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ്. സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. പെട്രോൾ എഞ്ചിനാണ്. 50,000 കിലോമീറ്റർ ആണ് ഈ വാഹനം ഓടിയിട്ടുള്ളത്. ഇതിന് ഇവർ ചോദിക്കുന്നുമില്ല. 560,000 രൂപയാണ് ഇതിൽ. ഫുൾ ലോൺ അവൈലബിൾ ആണ്. അതായത് 1 രൂപ പോലും ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് 2021 മോഡല് റെനോൾട്ട് കമ്പനിയുടെ ട്രൈബർ എന്ന വാഹനമാണ്. RXZ ആണ് വേരിയൻറ്റ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണിത്. പെട്രോൾ എഞ്ചിനാണ്. വെറും 15,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ജെനുവിൻ കിലോമീറ്ററാണ്. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് 7-സീറ്റർ വാഹനമാണ്. ഇതിന് ഇവർ ചോദിക്കുന്നുമില്ല. 595,000 രൂപയാണ് ഇതിൽ. 550,000 രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. 45,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം. ഇത് മഹേന്ദ്ര കമ്പനിയുടെ മറാസോ എന്ന വാഹനമാണ്. M2 ആണ് വേരിയൻറ്റ്. 2020 മോഡല്. സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. ഡീസൽ എഞ്ചിനാണ്. 40,000 കിലോമീറ്റർ ആണ് ഈ വാഹനം ഓടിയിട്ടുള്ളത്. ഇതിന് ചോദിക്കുന്നുമില്ല. 775,000 രൂപയാണ് ഇതിൽ. 675,000 രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. ഇത് 2018 മോഡല് മഹേന്ദ്ര കമ്പനിയുടെ XUV500 എന്ന വാഹനമാണ്. W7 ആണ് വേരിയൻറ്റ്. സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. ഡീസൽ എഞ്ചിനാണ്. 90,000 കിലോമീറ്റർ ആണ് ഈ വാഹനം ഓടിയിട്ടുള്ളത്. ജെനുവിൻ കിലോമീറ്റർ ആണ്. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയർ ആണ്. വേറെ മേജർ ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻറ്റ് കംപ്ലൈൻറ്റ് ഒന്നുമില്ല. ഇതിന് ഇവർ ചോദിക്കുന്നുമില്ല. 1,25,000 രൂപയാണ് ഇതിൽ. 900,000 രൂപ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. 125,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം. ഇത് 2016 മോഡല് മാരുതി സുസുക്കിയുടെ സിയാസ എന്ന വാഹനമാണ്. VXI+ ആണ് വേരിയൻറ്റ്. ഇത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ്. സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. പെട്രോൾ എഞ്ചിനാണ്. 60,000 കിലോമീറ്റർ ആണ് ഈ വാഹനം ഓടിയിട്ടുള്ളത്. സെഡാൻ സെഗ്മെൻറ്റിൽ പെടുന്ന ഈ വാഹനം 5-സീറ്റർ വണ്ടിയാണ്. ഇതിൻ്റെ എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയർ ആണ്. വേറെ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ഇതിന് ഇവർ ചോദിക്കുന്ന വില 645,000 രൂപയാണ് ഇതിൽ. 600,000 രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. 45,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം.
ഇത് 2015 മോഡൽ ഹോണ്ട സിറ്റി എന്ന വാഹനമാണ്. എസ് ആണ് വേരിയന്റ്. സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. പെട്രോൾ എഞ്ചിനാണ്. 40,000 കിലോമീറ്റർ ആണ് ഈ വാഹനം ഓടിയിട്ടുള്ളത്. ഇതിന് ഇവർ ചോദിക്കുന്ന വില 5,25,000 രൂപയാണ്. ഇതിൽ 4,50,000 രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. 75,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം. എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും നിലവിൽ ക്ലിയർ ആണ്. വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. കണ്ടീഷൻ വണ്ടിയാണ്. ഇത് 2017 മോഡൽ ടൊയോട്ട കമ്പനിയുടെ എത്തിയോസ് എന്ന വാഹനമാണ്. VX ആണ് വേരിയൻ്റ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. പെട്രോൾ എഞ്ചിനാണ്. 96,000 കിലോമീറ്റർ ആണ് ഈ വാഹനം ഓടിയിട്ടുള്ളത്. ഇത് ജെനുവിൻ കിലോമീറ്റർ ആണ് കേട്ടോ. ഇതിന് ഇവർ ചോദിക്കുന്ന വില 5,50,000 രൂപയാണ്. ഇതിൽ 5,00,000 രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. 50,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം. എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയർ ആണ്. വേറെ മേജർ ആക്സിഡൻറ്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. കണ്ടീഷൻ വണ്ടിയാണ്. ഇത് 2015 മോഡൽ ഫോക്സ് വാഗൻ കമ്പനിയുടെ വെൻഡോ എന്ന വാഹനമാണ്. ഹൈലൈൻ ആണ് വേരിയൻറ്റ്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ്. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം പെട്രോൾ എഞ്ചിനാണ്. 53,000 കിലോമീറ്റർ ആണ് ഈ വാഹനം ഓടിയിട്ടുള്ളത്. ഇതിന് ഇവർ ചോദിക്കുന്ന വില 5,50,000 രൂപയാണ്. ഈ വാഹനത്തിന് ഫുൾ ലോൺ അവൈലബിൾ ആണ്. ഇത് ഫോക്സ് വാഗൻ കമ്പനിയുടെ വെൻഡോ എന്ന വാഹനമാണ്. ഹൈലൈൻ ആണ് വേരിയൻറ്റ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. 2017 മോഡൽ. സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. പെട്രോൾ എഞ്ചിനാണ്. 38,000 കിലോമീറ്റർ ആണ് ഈ വാഹനം ഓടിയിട്ടുള്ളത്. ജെനുവിൻ കിലോമീറ്റർ ആണ്. ഇതിനവർ ചോദിക്കുന്ന വില 5,75,000 രൂപയാണ്. ഈ വാഹനത്തിന് ഫുൾ ലോൺ അവൈലബിൾ ആണ്. അതായത് ഒരു രൂപ പോലും മുടക്കാതെ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും. ഇത് 2021 മോഡൽ ടാറ്റ കമ്പനിയുടെ ടിഗോർ എന്ന വാഹനമാണ്. XZA+EV ആണ് വേരിയൻറ്റ്. സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. 45,000 കിലോമീറ്റർ ആണ് ഈ വാഹനം ഓടിയിട്ടുള്ളത്. ഇതിനവർ ചോദിക്കുന്ന വില 8,10,000 രൂപയാണ്. ഈ വാഹനത്തിന് 95% വരെ ലോൺ സൗകര്യവും ലഭ്യമാണ്. ഇത് 2015 മോഡല് മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് ഡിസയർ എന്ന വാഹനമാണ്. VX ആണ് വേരിയൻറ്റ് വരുന്നത്. പെട്രോൾ എഞ്ചിനാണ്. സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. 50,000 കിലോമീറ്റർ ആണ് വാഹനം ഓടിയിട്ടുള്ളത്. ഇത് ജെനുവിൻ കിലോമീറ്റർ ആണ്. സെഡാൻ സെഗ്മെന്റിൽ പെടുന്ന ഈ വാഹനം 5-സീറ്റർ വണ്ടിയാണ്. എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ഈ വാഹനത്തിൻ്റെ ക്ലിയർ ആണ്. വേറെ മേജർ ആക്സിഡൻ്റോ റീപ്ലേസോ ഒന്നുമില്ല. ഇതിന് ചോദിക്കുന്ന വില 4,75,000 രൂപയാണ്. ഇതിൽ 4,00,000 രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. 75,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം.